സഹകരണം അനന്ത സാധ്യതകളുടെ മേഖലയാണ്. പൊതുനന്മ ലാക്കാക്കി നിയമവിരുദ്ധമല്ലാത്ത എന്തും സഹകരണത്തിന്റെ ഭാഗമാക്കാം. നോക്കൂ, സംസ്ഥാനത്തെ ക്ഷീരസഹകരണ പ്രസ്ഥാനം പുതിയ ചുവടുവയ്പ്പുകളിലേക്ക്. ഇന്ത്യൻ കോഫി ഹൗസുകൾ പകർന്നു നൽകിയ തനതു സഹകരണ രുചി അനുഭവിച്ച നമുക്ക് ഇനി മിൽമയുടെ കൈപുണ്യമറിയാം. റെസ്റ്റോറൻറ് രംഗത്തേക്ക് കാലെടുത്തു വയ്ക്കുകയാണ് ക്ഷീരസഹകരണ പ്രസ്ഥാനം. പാലും തൈരും നെയ്യും ഐസ്ക്രീമുകളും മാത്രമല്ല, ഇന്നു മുതൽ ചോറും കറിയും സ്വാദേറും വിഭവങ്ങളും മിൽമ ഉപയോക്താക്കൾക്കായി വിളമ്പും. ഓണക്കാലത്തെ വരവേൽക്കുന്ന സംരംഭത്തിൻ്റെ പ്രയോജനം സസ്യാഹാരികൾക്കാണ് ലഭിക്കുക. മിൽമയുടെ സംസ്ഥാനത്തെ രണ്ടാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും വെജ് റെസ്റ്റോറൻറ്റ് ഇടപ്പള്ളിയിലെ മിൽമ ഹെഡ് ഓഫീസിനു മുന്നിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റും മന്ത്രി നാടിന് സമർപ്പിച്ചു. പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന് സമീപത്താണ് മിൽമ വെജ് റെസ്റ്റോറൻറ്റ്. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വെജിറ്റേറിയൻ എ സി റെസ്റ്റോറൻറ്റിൽ ലഭിക്കും. ആവിയിൽ തയ്യാറാക്കിയ നാടൻ പലഹാരങ്ങളും മിൽമ പാലിൽ തയ്യാറാക്കുന്ന വിവിധ ഇനം ചായ, ശീതളപാനീയങ്ങൾ, ഷേക്കുകൾ തുടങ്ങിയവയും ഇവിടെ ലഭ്യമാകും. ഇന്ന് പത്തടിപ്പാലത്തുള്ള മിൽമയുടെ പുതിയ റെസ്റ്റോറൻറ്റിൽ രാവിലെ ഒന്ന് സന്ദർശനം നടത്തി. അപ്പോൾ അതിനെ പ്രേരിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചു റാണി കേരളത്തിലെ മിൽമയുടെ റെസ്റ്റോറൻറ്റ് ഇടപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു എന്നൊരു വാർത്ത വന്നതുകൊണ്ടാണ് ഇന്ന് രാവിലെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഞങ്ങൾ 4 പേർ 32 സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റും ഡയറക്ടർമാരായ കെ ജെ സെബാസ്റ്റ്യൻ, കെ എ ഇബ്രാഹിം, ബാങ്കിൻ്റെ സാരഥി ഡ്രൈവർ ബൈജു പി സി ഉൾപ്പെടുന്ന ഞങ്ങൾ 4 പേര് മിൽമയുടെ റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഇന്ന് അവിടെ പോയി. ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം അവിടെയായിരുന്നു. അപ്പോൾ ഇന്നലെ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെങ്കിലും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് വളരെ നല്ല നിലയിൽ പെരുമാറി ഞങ്ങളെ അവിടെ ഇരുത്തി. ഞങ്ങൾക്കൊരു മസാല ദോശയൊക്കെ തന്ന് ഞങ്ങളതൊക്കെ കഴിച്ചാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഏതായാലും ആദ്യ അനുഭവം പങ്കുവെക്കുകയാണ്. മസാല ദോശ ഗംഭീരമായി, ഒരു 2 തരം ചമ്മന്തി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, അല്പം മസാല, ഒപ്പം സാമ്പാർ, ഇതെല്ലാം ഉൾപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ഒരു മസാല ദോശയാണ് ഞങ്ങളവിടെ കഴിച്ചത്. ചായയും നല്ല ചായ ആയിരുന്നു. അവിടെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അത് പ്രവർത്തനക്ഷമമാവുകയുള്ളൂ എന്ന് അതിൻ്റെ ആളുകൾ നമ്മളോട് പറഞ്ഞു. മലയാളത്തിൻ്റെ ക്ഷീര കർഷക പ്രസ്ഥാനത്തിൻ്റെ നേർപ്രതീകമായ മിൽമ പുതിയതായി സഹകരണത്തിൻ്റെ വിശാല സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആതിഥേയ രംഗത്തേക്ക് കൂടി, റെസ്റ്റോറൻറ്റ് രംഗത്തേക്ക് കൂടി കടക്കുന്നു എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ സഹകാരികളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കരുതുകയാണ്. ഇന്ത്യൻ കോഫി ഹൗസാണ് നമ്മളുടെ എല്ലാം നാവിൻ്റെ സഹകരണ രുചിയായി നിലകൊള്ളുന്നത്. പുതിയതായി മിൽമയിലൂടെ കണി കണ്ടുണരുന്നവരാണെന്ന് പറയുന്നതാണ് നമ്മുടെ രാവിലത്തെ പ്രഭാത ചായ എല്ലാം നമ്മൾ മിൽമയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് മലയാളികൾ. അപ്പോൾ ക്ഷീരകർഷക പ്രസ്ഥാനത്തിൻ്റെ നേർപ്രതീകമായ മിൽമയുടെ, എറണാകുളം ക്ഷീരോത്പാദക യൂണിയൻ്റെ പുതിയ കാൽവയ്പ് ഭംഗിയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സഹകരണ സംഘങ്ങൾക്ക് സ്പോർട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി. സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട്. ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിൻ്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും. സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ. ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ്. ഭരണസമിതിയുടെ ചുമതലകൾ, കർത്തവ്യങ്ങൾ. സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ. നിയമന നടപടികൾ, കോപ്പിഷൻ പ്ലാനിംഗ്, സംഘത്തിൻ്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ, നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ. സർവീസ് മാറ്റർ, സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം. കസ്റ്റമർ റിലേഷൻ, മോട്ടിവേഷൻ, കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു.
സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9605890002.